നമസ്കാരം. ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു, ഇന്നലെ കൂടിയിരുന്നു. അതിൽ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരുന്നു. പ്രതിരോധ രംഗത്തെ വാങ്ങലുകൾ, ഏതൊക്കെ ആയുധങ്ങൾ വാങ്ങണം, ഏതൊക്കെ പദ്ധതികളാണ് വിവിധ സേനകൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ പദ്ധതികളെല്ലാം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന ഒരു സമിതിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. പ്രതിരോധ രംഗത്തെ ആയുധങ്ങളാകട്ടെ, മറ്റെന്തടിസ്ഥാന സൗകര്യങ്ങളാകട്ടെ, ഇത് വാങ്ങാനുള്ള ഒരു അല്ലെങ്കിൽ വാങ്ങാനുള്ള അനുമതി നൽകുന്നത് ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ്. കഴിഞ്ഞ ദിവസം 4000 കോടി രൂപയുടെ കരസേനയുടെ 4000 കോടി രൂപയുടെ ഒരു പദ്ധതി ഈ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ചിരുന്നു. വളരെ നിർണായകമായ ഒരു പദ്ധതിയാണ്. അതായത് പാകിസ്ഥാനും ചൈനയ്ക്കും മുകളിൽ അതിർത്തി പ്രദേശത്ത് അവരുടെ അവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ യുദ്ധ സന്നാഹങ്ങൾ എന്തൊക്കെ എന്നെല്ലാം അറിയാനുള്ള ഒരു ചാര ഉപഗ്രഹം കരസേനയ്ക്ക് വേണ്ടി മാത്രമായി വിക്ഷേപിക്കുക എന്നതാണ് ഈ 4000 കോടി പദ്ധതിയുടെ ലക്ഷ്യം. GSAT-7B എന്നൊരു ഉപഗ്രഹമാണ് ഇതിനു വേണ്ടി ISROയുമായി സഹകരിച്ചുകൊണ്ട് കരസേന വിക്ഷേപിക്കുക. കരസേനയ്ക്ക് വേണ്ടി ISRO ഒരുക്കുന്നത് ഈ ഒരു ഉപഗ്രഹമാണ്. വളരെ സൂക്ഷ്മമായി ഈ അതിർത്തി പ്രദേശങ്ങളെ നിരീക്ഷിക്കാനും ശത്രു രാജ്യത്തിൻ്റെ ഓരോ ചുവടും മുൻകൂട്ടി മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിലാണ് ഈ ഉപഗ്രഹം നിർമ്മിക്കുക. ഇതിന് മേക്ക് ഇൻ ഇന്ത്യ, പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും തദ്ദേശീയമായിട്ടാണ് ഈ ഉപഗ്രഹം നിർമ്മിക്കുക. കാരണം സർവൈലൻസിന് പ്രാധാന്യം നൽകുന്ന, രാഷ്ട്ര സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രതിരോധ രംഗത്ത് സർവൈലൻസിന് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് 2014 മുതൽ ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുക, പരമാവധി ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക, അതുവഴി ശത്രുവിൻ്റെ നീക്കങ്ങളെ തടയുക, വേണ്ടി വന്നാൽ ശത്രുവിനെ ആക്രമിക്കേണ്ടി വന്നാലും അവിടെ രാഷ്ട്രത്തിൻ്റെ വിജയം ഉറപ്പാക്കാനായി ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കുക എന്ന ഒരു നയമാണ് ഇന്ത്യ ഗവൺമെൻറ് 2014 മുതൽ സ്വീകരിച്ചു വന്നത്. കാരണം അതിനുശേഷം 2 പ്രാവശ്യം പാകിസ്ഥാനെ അതിർത്തി കടന്ന് ആക്രമിക്കേണ്ട ഒരു അവസരമുണ്ടായി, ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോഴെല്ലാം ഇന്ത്യയുടെ ഭാഗത്തുള്ള വിവരങ്ങളും ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ചേർന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ കൂടി സൈന്യത്തിന് നിർണായകമായിരുന്നു. ഈ 2 ആക്രമണങ്ങളിലും ഇന്ത്യൻ ഭാഗത്ത് ആൾനാശം ഒഴിവാക്കാൻ ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം സഹായകമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം സർവൈലൻസ് ഉപഗ്രഹങ്ങൾ ഇനിയും വേണമെന്ന് സേനകൾ തീരുമാനിക്കുന്നത്. സത്യത്തിൽ നേവിക്കും വ്യോമസേനയ്ക്കും മാത്രമാണ് ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഉള്ളത്. കരസേനയ്ക്ക് മാത്രമായി ഒരു ഉപഗ്രഹം ഇല്ലായിരുന്നു. ആ കുറവ് പരിഹരിക്കപ്പെടുകയാണ് ഈ 4000 കോടി രൂപയുടെ പദ്ധതി അംഗീകരിക്കുന്നതോടുകൂടി. ആ കുറവും പരിഹരിക്കുകയാണ്. ഇനി മുതൽ കരസേനയും കഴുകൻ കണ്ണുകളുമായി ചൈനയുടെയും പാകിസ്ഥാനെയും മുകളിലുണ്ടാകും. ഇന്ത്യയെ ഒന്ന് തൊടാൻ പോലും ഈ 2 രാജ്യങ്ങൾക്കുമാവില്ല. ഇന്ത്യ വിചാരിച്ചാൽ ആക്രമണം ശക്തിപ്പെടുത്താനും അല്ലെങ്കിൽ ആക്രമണങ്ങൾ കൃത്യമായി നടത്തുവാനും കഴിയുന്ന രീതിയിൽ കരസേനയും ശക്തി പ്രാപിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപഗ്രഹ വിക്ഷേപണ പദ്ധതിക്കാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. സത്യത്തിൽ 2014 ശേഷം ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സേനയിൽ ഉണ്ടായി വരുന്നു. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ വരവോടുകൂടി, അതുപോലെ തന്നെ തേജസ് യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണ പറക്കലുകളാകട്ടെ, വിമാനവാഹിനി കപ്പലുകൾ, അന്തർവാഹിനികൾ, അതുപോലെ തന്നെ ഉപഗ്രഹ വേദ മിസൈലുകൾ, ഇതെല്ലാം രാജ്യം ആർജിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ. മോദി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ സേനയിൽ നടന്നു. നിർണായകമായ മാറ്റങ്ങളായിരുന്നു. കാരണം ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ പലപ്പോഴും പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനയുടെ ചാര ഉപഗ്രഹങ്ങളെയായിരുന്നു. ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷിക്കപ്പെട്ടതോടുകൂടി ചൈനയുടെ ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ ഭാഗത്തു നിന്നും മാറിയിരിക്കുന്നു. പാകിസ്ഥാന് ആ വിവരങ്ങൾ ഇന്ന് ലഭ്യമല്ല. അതാണ് ബലാക്കോട്ടിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും നടന്ന സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ത്യയെ സഹായിച്ചത് എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് കരസേനയ്ക്കും ഇത്തരമൊരു കഴിവുണ്ടായിരിക്കണം, ഇത്തരമൊരു ശക്തി ഉണ്ടാക്കണം. കരസേനയെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിക്കാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. സേനയുടെ ആധുനികവൽക്കരണത്തിനും ശാക്തീകരണത്തിനുമായി മറ്റൊരു നാഴികക്കല്ലുകൂടി ഇന്ത്യ പിന്നിടുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.